ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടെക് അപ്ഡേറ്റ് ആണ്. വൺ പ്ലസ് നയൻ്റെ ലോഞ്ച്, പബ്ജിയുടെ പുതിയ തിരിച്ചുവരവിൻ്റെ കുറച്ച് വിവരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ഒരു മൂന്നാലഞ്ച് കുറച്ച് ടെക് ന്യൂസുകൾ. ആദ്യമായിട്ട് നമുക്ക് വൺ പ്ലസിൻ്റെ കാര്യം തന്നെ എടുക്കാം. വൺ പ്ലസ് നയൻ സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പൊ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 23 വരുന്നത്. അപ്പൊ വൺ പ്ലസ് നയൻ സീരീസ് 23 ലോഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ആയിട്ട് റീസെന്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ, 6.7 inch വരുന്ന 120Hz ക്വാഡ് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ്. സോ ഒരു ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്പെക് കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാവുന്നത്. 48MP മെയിൻ ക്യാമറ പ്ലസ് ഒരു 50W അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കാണുന്നുണ്ട്. 8MP ടെലിഫോട്ടോ ലെൻസും 2MP ഒരു എക്സ്ട്രാ ലെൻസും പറയുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല, മിക്കവാറും അതൊരു ഡെപ്ത് സെൻസർ ആവാനേ വഴിയുള്ളൂ. 4K 120 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 8K ആണെങ്കിൽ 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ക്യാമറ സെക്ഷനിൽ ഇപ്പോൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 45W വയർലെസ് ചാർജിംഗ് കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇത് ടോപ്പ് വേരിയന്റിന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. വൺ പ്ലസ് നയൻ സീരീസിലേക്ക് വരുമ്പോൾ, അതായത് ഇതിന്റെ കുറഞ്ഞ വേരിയന്റിലേക്ക് വരുമ്പോൾ, സ്പെക്കിലും കാര്യമായ കുറവുണ്ട്. നമുക്ക് നോക്കാം, 6.55 inch വരുന്ന 120Hz ഫുൾ എച്ച് ഡി പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. 48MP മെയിൻ ക്യാമറയും 50W ആ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2MP ഒരു ക്യാമറയും വരുന്നുള്ളൂ ഡെപ്ത് സെൻസർ ആണെങ്കിൽ. അവിടെ ടെലിഫോട്ടോ ലെൻസ് അവർ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് കിട്ടത്തില്ല. 45W വയർലെസ് ചാർജിംഗിന് പകരം ഇവിടെ 30W ചാർജിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ അത് വയർഡ് ചാർജിംഗ് ആയിരിക്കണം. ആ ഒരു 45W വയർലെസ് ചാർജിംഗ് ഈ കുറഞ്ഞ വേരിയന്റിൽ വരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. രണ്ടിലായാലും 16MP സെൽഫി ക്യാമറയും സ്നാപ്ഡ്രാഗൺ 888 4500mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോർമൽ ചാർജിംഗ് 65W വരും രണ്ടിലും എന്നും പറയുന്നുണ്ട്. എനിക്ക് ഈ ഒരു കാൽക്കുലേഷൻ മനസ്സിലായില്ല. എന്ത് തന്നെ ആയാലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് രണ്ട് ഡിവൈസുകളും വരാൻ പോകുന്നത്. സോ അതിന്റെ പ്രൈസിംഗ് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയ ഘടകം. ഇനി ബാക്കി നമുക്ക് അറിയാനുള്ളൂ, അത് ആ ലോഞ്ച് ഡേറ്റിന് അറിയാം. ലോഞ്ച് ഡേറ്റ് വരുന്നത് 23 മാർച്ചിലാണ്. ഇനി അടുത്തൊരു കാര്യം പബ്ജിയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു റൂമർ ന്യൂസ് എന്ന് പറയാം, അതല്ലാതെ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഒരു കമ്പനി പറഞ്ഞ കാര്യമൊന്നുമല്ല. മെയ്യിൽ അല്ലെങ്കിൽ ജൂണിലായിട്ട് പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ്, റീ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. പബ്ജി ന്യൂ സ്റ്റേറ്റിന്റെ കാര്യമല്ല, ആദ്യം പബ്ജി മൊബൈല് ഇവിടെ ബാനായി പോയ ആപ്ലിക്കേഷൻ, അത് ആ ഗെയിം തിരിച്ചിവിടെ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഇത്. ചില റൂമറുകളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറഞ്ഞതൊക്കെ വെച്ചുകൊണ്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, മെയിലൊക്കെ ആയിട്ട് അവർ ട്രൈ ചെയ്യുന്നതാണ്, ഒരു ഗ്യാരണ്ടിയില്ല. അത് ഒത്തിരി കൂട്ടി പറയേണ്ടതാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചോളൂ, നിങ്ങൾ പ്രതീക്ഷിക്കാൻ ഇഷ്ടമാണെങ്കിൽ. അതല്ലാതെ വേറെ കൺഫേംഡ് ആയ ന്യൂസ് ഒന്നുമില്ല. ഈ ഒരു കാര്യം ഒരുപാട് മാധ്യമങ്ങൾ പറയുന്നുണ്ട്, മെയിലൊക്കെ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷനും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ പബ്ജിയുടെ ഭാഗത്തുനിന്നോ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്തൊരു കാര്യം, iPhone 12 ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ ആരംഭിക്കുകയാണ്. തമിഴ്നാട്ടിലെ അവരുടെ ഫെസിലിറ്റിയിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്. ഇവരെ എക്സ്പോർട്ട് ചെയ്യുന്നതിലൊരു ഗണ്യമായ പങ്കും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പോവാണെന്നാണ് കേൾക്കുന്നത്. ഇന്ത്യയിൽ തന്നെ മാത്രമല്ല, പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ തുടങ്ങാൻ പോവാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരിവിടെ മാനുഫാക്ചർ ചെയ്താലും വാങ്ങിക്കുന്ന നമ്മൾക്ക് പ്രൈസിൽ എന്തെങ്കിലും കുറവുണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ യാതൊരു ഉത്തരവില്ല. അതുകൊണ്ട് തന്നെ അവിടെ അവരിപ്പോൾ എവിടെ പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് മെച്ചമില്ലെങ്കിൽ പിന്നെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഐഫോണുകൾ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമായിരിക്കുമല്ലോ. എന്തായാലും എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. എന്തായാലും താമസിയാതെ നമുക്ക് iPhone 12 ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ 13 series തീർച്ചയായിട്ടും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഐഫോണുകളൊക്കെ ഞാൻ അപ്പം നമ്മളൊക്കെ എടുക്കാൻ പോകുന്ന iPhone 13 series ഒക്കെ വരുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോൺ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം, സാംസങ്ങിന്റെ ഗാലക്സി A52, A72 എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അതിന് ഫോണുകൾ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതിന്റെ ലോഞ്ച് ഡേറ്റ് കൃത്യമായിട്ട് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നതല്ല, ഒരു റൂമറാണ്. 17th March ഇത് ലോഞ്ച് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃത്യമായ ലോഞ്ച് ഡേറ്റ് അറിയാൻ കഴിയുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യാം. ഇത് തന്നെ ആവണം കൃത്യമായ ലോഞ്ച് ഡേറ്റും, കാരണം ഇത് നമുക്ക് കിട്ടിയിരുന്ന സോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയുള്ള ലോഞ്ച് ഡേറ്റുകൾ മിക്കവാറും ഒക്കെ ശരിയാവാറുണ്ട്. സോ നിങ്ങൾക്ക് A52, A72 എന്നീ ഫോണുകൾ നിങ്ങൾക്ക് മാർച്ച് 17 എക്സ്പെക്ട് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള ഇതിന്റെ 72 ഒക്കെ സ്പെക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 6.7 inch വരുന്ന സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ 720 5000mAh ബാറ്ററി 25W ഫാസ്റ്റ് ചാർജിംഗ് 64MP മെയിൻ ക്യാമറ 32MP സെൽഫി ക്യാമറ, ഓവറോൾ നല്ലൊരു സ്പെക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. A series ആണ്. സോ ഒരു നല്ല പ്രൈസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് M series നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രൈസിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ ഒരു പ്രൈസിന് ഇത് കിട്ടിക്കോളണമെന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം, താമസിയാതെ അതെല്ലാം 17th ലോഞ്ച് ചെയ്യുമെന്നാണ് നമുക്കിപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഇനി അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് മോട്ടോയുടെ G30 എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം ഫോണുകൾ ഒരു മിഡ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്കിലും G30 ഒരു പ്രധാനപ്പെട്ട ഫോണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ ഇമേജ്. അത്യാവശ്യം നല്ല ഡിസൈൻ ഉള്ള ഒരു ഫോണാണ് G30. 90 Hz ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് 11, 64 MP ക്വാഡ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. സ്നാപ്ഡ്രാഗൺ 662, 5000 mAh ബാറ്ററി, NFC തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഡിവൈസ് വരാൻ പോകുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞു, അത് 17th സെയിൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കുക. ഒരു ഓവറോൾ ഗുഡ് ഡിവൈസ് ആയിട്ടാണ് എനിക്ക് ഇതിന്റെ സ്പെക് കാണുമ്പോൾ തോന്നുന്നത്. ബട്ട് സ്നാപ്ഡ്രാഗൺ 662 ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4GB RAM 64GB സ്റ്റോറേജ് 11000 രൂപയാണ്. ആ ഒരു പ്രൈസ് പരിഗണിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത നല്ല പ്രൈസിംഗ് ആണെന്ന് പറയാം. നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മോട്ടറോള ബ്രാൻഡ്, ആ മോട്ടോ എന്ന ബ്രാൻഡ് ഇപ്പൊ നല്ല രീതിയിലാണ് പ്രൈസിംഗ് ഫോണുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഒരു ചൈനീസ് ഫോണുകൾ ഇപ്പോ മറ്റുള്ള ചൈനീസ് ഫോണുകളൊക്കെ നോക്കിയാൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൈസിംഗ് മോട്ടോ നടത്താറില്ല. ഇപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. സോ മോട്ടോ ഫാൻസിനൊക്കെ കോൺഫിഡൻസോട് കൂടി എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഫോണിന്റെ സെയിൽ 17th ആരംഭിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. റിവ്യൂസ് കണ്ടു നോക്കി ക്വാളിറ്റിയും ആ പെർഫോമൻസ് ലെവലും ഒക്കെ ഒന്ന് ഉറപ്പിച്ചിട്ട് പർച്ചേസ് ചെയ്യാം. സോ അത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.